അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും അരാജകത്വത്തിന്റെയും അധർമ്മത്തിന്റെയും നീരാളി പിടിത്തത്തിൽപ്പെട്ട് ലോകമാകെ ഊർധ്വശ്വാസം വലിച്ചുകൊണ്ടിരുന്ന ഒരു സായാഹ്നത്തിൽ സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും ധർമ്മത്തിന്റെയും അഹിംസയുടെയും സഹിഷ്ണുതയുടെയും സന്ദേശം ലോകത്തേക്ക് നടത്തിക്കൊണ്ട് കടന്നു വന്ന ഉണ്ണിയേശുവിന്റെ ആ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സദസ്സിൽ സുദീർഘമായി പ്രിയമുള്ളവരെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് അതുപോലെ ഈ ലോകത്തിൽ നിന്ന് കുരിശിലേറ്റിയിട്ട് വീണ്ടും പുനർ ജന്മം നൽകിയിട്ട് ആകാശത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവ് ആ നേതാവിന്റെ സ്മരണകൾ 2000 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ അയവിറക്കപ്പെടുന്നെങ്കിൽ ആ നേതാവിന്റെ മഹാത്മ്യവും ആ നേതാവിന്റെ മഹത്വവും മനസ്സിലാക്കാൻ വേണ്ടി മറ്റൊരു ചരിത്രം പ്രിയമുള്ളവരെ പരിധി പോകേണ്ടതില്ല എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യേശുദേവൻ എന്താണ് ഇവിടെ നിന്ന് ചെയ്തത്? അദ്ദേഹം വെറും പറഞ്ഞു പോകാതെ ലോകത്തൊരു മനുഷ്യൻ എങ്ങനെ മനുഷ്യനായി ജീവിക്കണമെന്ന് സ്വന്തം പ്രവൃത്തിയിൽ കൂടി കാണിച്ചു കൊടുത്തുകൊണ്ടാണ് യേശുദേവൻ കടന്നുപോയത്. ചരിത്രത്തിന്റെ തങ്കലിപികളാൽ ചരിത്രത്തിന്റെ താളുകളിൽ മറച്ചു നോക്കുമ്പോൾ അതിൽ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാം. യേശുദേവൻ ഇവിടെ പ്രഖ്യാപിച്ചു, മൈ ലൈഫ് ഈസ് മൈ മെസ്സേജ്, അതേ എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം. ഞാൻ ജീവിതത്തിൽ കാണിച്ചു തന്നതേ ഞാൻ പറയുന്നുള്ളൂ, അതാണ് എന്റെ സന്ദേശം എന്ന് ലോകത്തോട് പ്രഖ്യാപിക്കാൻ ആർജവം കാട്ടിയ ഒരേ ഒരു നേതാവ് ചരിത്രത്തിൽ അദ്ദേഹത്തെ രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയമുള്ളവരെ. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ നീതിയും അദ്ദേഹത്തിന്റെ ധർമ്മവും അദ്ദേഹത്തിന്റെ സഹിഷ്ണുതയും എല്ലാം നമുക്ക് പരിശോധിക്കാൻ നമുക്ക് മറ്റൊരു ചരിത്രത്തിന്റെയോ മറ്റൊരു മേഖലയിലേക്ക് കടന്നു ചെല്ലേണ്ടതില്ല. അതുകൊണ്ട് ആ സംഭവം ഞാൻ സുദീർഘമായി, എനിക്കതിനെ കുറിച്ചുള്ള അറിവൊക്കെ വളരെ പരിമിതമായതുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാദർമാർക്ക് ഇരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാതെ പ്രിയമുള്ളവരെ, ആ യേശു അദ്ദേഹം പഠിപ്പിച്ച മഹത്തായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ ആധുനികരായി നമുക്ക് കഴിയണം. ആ യേശു മഹാനായ മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. If a man like him was in the dictatorship of the modern world, he would succeed at solving the problems in a way that would bring it much needed peace and happiness. അതെ, യേശുവിനെ പോലെയുള്ള ഒരു നേതാവ് ഈ ലോകത്തിന്റെ മൊത്തം സാരഥ്യം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ ആധുനിക ലോകത്തിന്റെ മൊത്തം സാരഥ്യം ഏറ്റെടുത്തിരുന്നുവെങ്കിൽ he would succeed at solving the problems in a way that would bring it much needed peace and happiness. ഇവിടെ സമത്വവും സഹോദര്യവും സന്തോഷവും കളിയാടുന്ന ഒരു മഹത്തായ ലോകം കെട്ടിപ്പടുക്കാൻ അദ്ദേഹത്തിന് ഇവിടെ കഴിയുമായിരുന്നു എന്ന് ചരിത്രകാരന്മാരെ കൊണ്ട് പഠിപ്പിച്ച മഹാനായ ഒരു നേതാവാണ് അദ്ദേഹം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ആധുനികരായ മനുഷ്യന്മാരായി നമ്മൾ മാറിയാൽ പിന്നെ എവിടെ നമുക്ക് പ്രശ്നങ്ങൾ പ്രിയമുള്ളവരെ, പിന്നെ എവിടെയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അക്രമത്തിനും അനീതിക്കും അവസരം പ്രിയമുള്ളവരെ. അതുകൊണ്ട് നാം ആ സന്ദേശം ഉൾക്കൊണ്ട് ജീവിക്കുക എന്ന് ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മറിച്ചുകൊണ്ടൊരു വാക്ക് പറയട്ടെ, എല്ലാ മുസ്ലിമീങ്ങളും അതുപോലെ ക്രൈസ്തവന്മാരും ഹൈന്ദവരും ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരു മാലയിൽ കോർത്തെടുത്ത മണിമുത്തുകളെ പോലെ കഴിയുന്ന ഈ ചുള്ളിക്കരയിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, മതങ്ങൾ ഒരിക്കലും ഇവിടെ തീവ്രവാദം പഠിപ്പിക്കുന്നില്ല. ഒരു മതവും ഇവിടെ അതുപോലെയുള്ള ഒരു തീവ്രവാദമോ ഭീകരവാദമോ പഠിപ്പിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ചുകൊണ്ട് മതത്തിന്റെ പേരിൽ പോക്കറ്റ് വീർപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയ മനുഷ്യന്മാർക്കല്ലാതെ ഒരു മനുഷ്യർക്കും ഒരു തിയറിയും ഇവിടെ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കണം. നമുക്കറിയില്ലേ, നിങ്ങളെ പോലെ നിന്റെ അയൽവാസിയെയും സ്നേഹിക്കണമെന്നല്ലേ യേശുദേവൻ പറഞ്ഞു തന്നത്? അതിന്റെ മഹത്വം മനസ്സിലാകുന്നത് നമുക്കിപ്പോഴാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ അടുത്ത് താമസിക്കുമ്പോൾ അവന്റെ വീട്ടിലുള്ള നീറാത്ത അടുപ്പിന്റെ അതുപോലെ നീറാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അയാൾക്കുണ്ടാകുമ്പോൾ അയാളുടെ പ്രശ്നങ്ങളും അയാളുടെ പ്രയാസങ്ങളും ഞാൻ കണ്ടുപോകരുതെന്ന് മനസ്സിലാക്കി തന്റെ വീടിന്റെ മുറ്റത്ത് വിശാലമായ വലിയ പർവ്വതം പോലെയുള്ള വലിയ മതിലുകൾ തീർക്കുന്ന ആധുനിക ലോകത്തോടാണ് യേശുദേവൻ അന്ന് സംബന്ധിച്ചത്. നിന്റെ അയൽവാസിയെ പോലെ നീയും സ്നേഹിക്കുമെന്ന് പ്രിയമുള്ളവരെ. അതുപോലെ നമുക്കറിയാം, ഹൈന്ദവ പുരാണങ്ങളിൽ കാണാം ഒരു വേടൻ, ഞാൻ സാധാരണ പറയാറുണ്ട്, ഒരു വേടൻ ഒരു പക്ഷിയെ ഇങ്ങനെ അമ്പെയ്തുകൊണ്ട് വീഴ്ത്താൻ വേണ്ടി ഇറങ്ങി
जीवन आ जीवन नी वे नशिपा पा लोकत नी क्रूर पे पढ़िप्चर प्रतीयशास्त्र वक्ता प्रियम तीव्रवाद भीकवाद अनुसरी बहुमान सहोद प्रख्यापन बहुमान सहोद विद्याभ्यास मुस्लिमीं प्रवाचिकर पढ़िप्चुंद तीव्रवाद प्रियम अदर सदस् इन चुलिकर मारे इन सयाहन जन्मदिन सहोदरी सहोदरन्मार्क्कुम् आशंसकल् अर्पिच्चुकोण्ड् एन्टे एळिय रेंडु वाक्किन् ञान् विराममिडट्टे निंगल्क्केल्लावर्क्कुम् हाप्पी क्रिस्मस् मुस्लिम सहोदरन्मार्क्कु अस्सलामु अलैकुम् वरहमतुल्लाहि वबरकातुह्।